അഭ്യോ നമഃ. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, എങ്ങോട്ടാണ് പോയത്? അയോധ്യാപുരിയിലേക്കാണ് പോയത്. നമ്മൾക്കും പോകാം, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. പോകാം. നമ്മൾക്കെല്ലാം അപ്പോൾ അയോധ്യാപുരിയിലേക്ക് പോകാം. പുത്രലാഭാലോചന അമിത ഗുണവാനാം നൃപതി ദശരഥനമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരന തുല്യനാം സത്യപരാക്രമൻ അംഗദസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിന എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായ്കയാലെനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായവരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സിനരുപതെ വൈകാതെ വരുത്തണം ഋഷ്യശിംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം പുത്രകാമേഷ്ടി തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹേമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ ദക്ഷിണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമത് കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തത്പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാദി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനന്തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ.
നമ്മൾക്കെല്ലാം അപ്പോൾ അയോധ്യാപുരിയിലേക്ക് പോകാം. ദശരഥ മഹാരാജാവിൻ്റെ രാജധാനി. വളരെ ദാനദയാലുവായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് നേമി എന്നായിരുന്നു ആദ്യം. ഇക്ഷ്വാകു വംശത്തിലെ അയോധ്യ രാജാവായ അജൻ്റെയും രാജ്ഞിയായ ഇന്ദുമതിയുടെയും മകനാണ് ദശരഥൻ. ഒരിക്കൽ ദേവേന്ദ്രനെ രക്ഷിക്കുവാൻ വേണ്ടി യുദ്ധത്തിന് പോയ സമയത്ത് യുദ്ധം ചെയ്ത് ശംബരാസുരനുമായിട്ടാണ് ആ സമയത്ത് നേമി എന്നു പേരുള്ള ദശരഥ മഹാരാജ്, അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ നേമി എന്നായിരുന്നു. അങ്ങനെ ശംബരാസുരനെ തോൽപ്പിച്ചപ്പോൾ ബ്രഹ്മാവ് അറിഞ്ഞു നൽകിയ പേരാണ് ദശരഥൻ എന്നത്. അദ്ദേഹത്തിൻ്റെ യുദ്ധപാടവം കണ്ടിട്ട് ബ്രഹ്മാവ് അറിഞ്ഞു നൽകിയ പേരാണ് ദശരഥൻ എന്ന്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി എങ്ങനെ നേമി മഹാരാജാവിന് ദശരഥൻ എന്ന പേര് കിട്ടി. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ കോസല രാജ്യത്തിലെ കൗസല്യാദേവിയായിരുന്നു. പൂർവജന്മത്തിൽ കശ്യപ പ്രജാപതിയുടെ പത്നിയായ അതിഥിയായിരുന്നു അവർ. പുത്രന്മാരില്ലാത്തതുകൊണ്ട് രണ്ടാമതും വിവാഹം കഴിച്ചു കൈകേയിയെ. വളരെയധികം സൗന്ദര്യവതിയും യുദ്ധനിപുണയുമായിരുന്നു കൈകേയി. ശംബരാസുരനോടുള്ള യുദ്ധത്തിൽ കൈകേയിയായിരുന്നു ദശരഥ മഹാരാജാവിന് കൂട്ടുപോയത്. ആ യുദ്ധഭൂമിയിൽ ദശരഥ മഹാരാജാവിൻ്റെ രഥത്തിൻ്റെ ആണി ഇളകിപ്പോകുന്നത് കണ്ടപ്പോൾ സ്വന്തം പെരുവിരൽ വെച്ച് ആ സ്ഥാനത്ത് വെച്ച് അദ്ദേഹത്തെ യുദ്ധം ജയിക്കുവാൻ കൈകേയി സഹായിച്ചു. അപ്പോൾ ദശരഥ മഹാരാജ് സന്തുഷ്ടനായി ചോദിച്ചു, നിനക്ക് എന്തു വരം വേണമെങ്കിലും ചോദിക്കാം, അങ്ങനെ രണ്ട് വരങ്ങൾ ചോദിക്കുകയാണ്. കൈകേയി പറഞ്ഞു, എനിക്ക് വരമൊന്നും ആവശ്യമില്ല, എന്നാൽ പോലും അങ്ങ് തന്നതല്ലേ, എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞു. രാമായണത്തിൻ്റെ ഗതി മാറ്റിമറിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ രണ്ട് വരങ്ങൾ കൈകേയി എപ്പോൾ എവിടെ ഉപയോഗിച്ചു, അത് വലിയ പ്രാധാന്യമുണ്ട്. കാശി രാജാവിൻ്റെ മകളായിരുന്നു മൂന്നാമത്തെ പത്നി സുമിത്ര. വളരെയധികം പണ്ഡിതയായിരുന്നു സുമിത്രാദേവി. സുമിത്രാദേവിയുടെ പാണ്ഡിത്യം വെളിപ്പെടുന്നത് ലക്ഷ്മണനോടൊത്ത് ശ്രീരാമനും സീതാദേവിയും വനവാസത്തിന് പോകുന്ന സമയത്ത് സുമിത്രാദേവി സ്വന്തം മകനെ ഉപദേശിക്കുന്നുണ്ട്. അതും നമ്മൾക്കിനി കാണാനിരിക്കുന്നതേയുള്ളൂ, സുമിത്രാദേവിയുടെ പാണ്ഡിത്യം. അപ്പോൾ ഇവിടെ വസിഷ്ഠമുനി ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്, ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തണം, അതിനുവേണ്ടി ഋഷ്യശൃംഖനെ വരുത്തുക. ഈ ഋഷ്യശൃംഖൻ ആരാണ്? ദശരഥ മഹാരാജാവിന് കൗസല്യ ദേവിയിൽ ജനിച്ച ശാന്ത എന്ന മകളുടെ ഭർത്താവാണ് ഋഷ്യശൃംഖൻ. ഇതും നമ്മൾക്ക് അധികം പേർക്കൊന്നും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. അതായത് ദശരഥ മഹാരാജാവിൻ്റെ മരുമകനാണ് ഋഷ്യശൃംഖൻ. അദ്ദേഹമാണ് പുത്രകാമേഷ്ടി യാഗം നടത്തുവാനായിട്ട് അയോധ്യയിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെ ഋഷ്യശൃംഖൻ വന്നു ചേർന്നു. സരയൂ നദിയുടെ തീരത്ത് പർണശാല കെട്ടി, യാഗശാല കെട്ടി, യാഗമാരംഭിച്ചു. ആ യാഗത്തിൽ നിന്ന് സ്വർണപാത്രത്തിൽ പായസവുമായി അഗ്നിദേവൻ ഉയർന്നു വന്നു. ഈ പായസം എന്താണെന്ന് നമ്മൾക്കൊന്ന് ആലോചിക്കാം. നമ്മളിപ്പോഴും നമ്മുടെ ആയുർവേദ രീതികളിലും മറ്റും ഭക്ഷണത്തെ മെഡിസിനായിട്ട് കാണുന്നുണ്ട് അല്ലേ? അതുതന്നെയാണിത്. അതായത് ആ പായസം മെഡിസിനായിരുന്നു, മരുന്നായിരുന്നു, കൊണ്ടുവന്നത് അഗ്നിദേവനും. അപ്പോൾ ഒന്നും പഴയതല്ല, അതെല്ലാം ഒന്നൊന്നിൻ്റെ തുടർച്ചയാണ് അല്ലേ? കുട്ടികളുണ്ടാകാതിരുന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറയും അല്ലേ? പണ്ട് കാലത്ത് യജ്ഞങ്ങളും
ഭക്ഷണ രീതികളും എല്ലാം മരുന്നായിരുന്നു. ഇപ്പോഴും ആയുർവേദത്തിലും മറ്റും അത് തുടർന്നു പോകുന്നുണ്ട്. അങ്ങനെ പായസം അഗ്നിദേവൻ കൊടുത്തതിന് ശേഷം അഗ്നിദേവൻ മറഞ്ഞു. ദശരഥ മഹാരാജാവ് ആ പായസത്തിൽ പകുതി ആദ്യ ഭാര്യയായ കൗസല്യാദേവിക്ക് കൊടുത്തു. രണ്ടാമത്തേത് അദ്ദേഹം കൈകേയിക്കും കൊടുത്തു. അപ്പോൾ മൂന്നാമത്തെ ഭാര്യയോ? അദ്ദേഹം അവിടെ ഒന്ന് ശങ്കിച്ചു എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. കാരണം കൈകേയി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അപ്പോൾ പകുതി കൗസല്യയ്ക്ക് കൊടുത്തു, വീണ്ടുമുള്ള പകുതിയെ വീണ്ടും പകുതിയാക്കി കൊടുത്താൽ കൈകേയിക്ക് അപ്രിയമാകുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ പകുതിയെ അങ്ങനെ തന്നെ കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ സുമിത്രയോ, മൂന്നാമത്തെ ഭാര്യ, അവർക്ക് ദശരഥ മഹാരാജാവ് പായസം കൊടുത്തില്ല. എന്നാൽ കൗസല്യാദേവി വളരെ ബുദ്ധിമതിയായും വളരെ സാത്വികയായ ദേവിയായിരുന്നു, റാണിയായിരുന്നു. കൗസല്യാദേവി ഉടനെ തന്നെ തൻ്റെ പായസത്തിൽ പകുതി സുമിത്രാദേവിക്ക് കൊടുത്തു. അപ്പോൾ ജ്യേഷ്ഠത്തി ചെയ്യുന്നത് കണ്ട് ഉടനെ തന്നെ അനുജത്തിയും കൈകേയിയും തൻ്റെ പായസത്തിൽ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പോൾ സുമിത്രാദേവിക്ക് രണ്ട് ഭാഗം പായസം കിട്ടി. ഒരു കുടുംബകലഹം ഉണ്ടാകാൻ ഇത് തന്നെ ധാരാളം അല്ലേ? മൂന്ന് ഭാര്യമാരുള്ള ഒരു വീട്ടിൽ രണ്ടാൾക്ക് മാത്രം ഒരു കാര്യം, സാധനം, ഒരു പ്രിയപ്പെട്ട സാധനം കൊടുത്തു, ഒരാളെ ഉപേക്ഷിച്ചു മാറ്റി നിർത്തിയാൽ കലഹമുണ്ടാകാൻ വേറെ എന്തെങ്കിലും വേണോ? ഇവിടെ അത് സംഭവിച്ചില്ല. കാരണം മൂത്ത റാണി ബുദ്ധിമതിയായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ കുറച്ച് ചിന്തിക്കുന്നവരും സമാധാനപ്രിയരും ആണെങ്കിൽ ആ വീടുകളിൽ കലഹങ്ങൾ തീർച്ചയായും ഒഴിവാകും എന്ന് രാമായണം നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നു. അങ്ങനെ മൂവരും പായസം ഗ്രഹിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഋഷ്യശൃംഗൻ തിരിച്ചുപോയി. റാണിമാർ അന്തപുരത്തിലേക്കും ദശരഥ മഹാരാജാവിനോടൊപ്പം പോയി. മൂന്നുപേരും ഗർഭം ധരിച്ചു. ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം, പുംസവനം, സീമന്തം, ഇതെല്ലാം വഴിപോലെ മഹാരാജാവ് നടത്തി. അങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടി കുട്ടികളില്ലാതിരുന്ന വീട്ടിൽ മൂന്ന് കുട്ടികൾ ജനിക്കാൻ പോകുന്നു. മൂന്ന് ഭാര്യമാരും ഗർഭിണി. അപ്പോൾ മൂന്ന് കുട്ടികൾ ജനിക്കും അല്ലേ? മൂന്ന് കുട്ടികൾ ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം ദശരഥ മഹാരാജാവിന്, അമ്മമാർക്കും വളരെയധികം സന്തോഷം. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഹരിയോം.